അതായത് കേരളത്തിൽ ഒരു മദ്രസകളും സർക്കാർ സഹായം സ്വീകരിക്കുന്നില്ല. പിന്നെ ഇവിടെ നമുക്കറി ഒരുപാട് ക്ഷേമനിധികളുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ക്ഷേമനിധിയുണ്ട്, പക്ഷെ അതില് സർക്കാരിന്റെ പങ്കാളിത്തമുണ്ട്. ആ നിലയ്ക്ക് കേരളത്തിനെ കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേരളം ഒറ്റക്കെട്ടാണ്, അവജ്ഞയോടെ തള്ളുക. അക്കാര്യത്തിൽ ഭരണപക്ഷം എന്നോ പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഇന്ത്യയിൽ ഒരിടത്തും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ചില ഗവർണർമാര് പോലും മതേതരത്വം പോലും ചോദിക്കുകയാണല്ലോ. തമിഴ്നാട് ഗവർണർ പറഞ്ഞത് ഇംഗ്ലണ്ടിലെ സഭയും രാജാവും വേണ്ട തർക്കത്തിന്റെ പേരിൽ വന്നതാണ് മതേതരത്വം. അങ്ങനെ അത് നമ്മളായിരുന്നു തരാം. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ മൂന്നാം തവണ അധികാരത്തിൽ വന്നപ്പോ നേരോ മാന്യനായി പോയി എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മോണി സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. ഏതെങ്കിലും ഒരു മതത്തിനെതിരായി നടത്തുന്ന ഒരു പ്രവർത്തനവും ശരിയല്ല. എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ മതങ്ങൾക്കും ബാധകമാണ്. അത് ഇന്ന് വരെ ഇന്ത്യയിൽ എല്ലാവരും പരിപാലിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ മദ്രസകളെ മാത്രം തെരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുന്ന ഏർപ്പാട് അംഗീകരിക്കാൻ കഴിയും. ജനയുഗത്തിലെ ലേഖനമുണ്ട്. ജനയുഗം പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കിയിട്ട് പോലും സർക്കാർ പഠിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ വർഗീയ കക്ഷികൾക്ക് മുതലെടുക്കാൻ അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങളും തന്നെയാ പറഞ്ഞു. ഞങ്ങളും പറയുന്നത് ഇതിന്റെ പേരിൽ ഇപ്പൊ വിവിധ ഹിന്ദു സംഘടനകളെന്ന് പറഞ്ഞ് യോഗം വിളിക്കുന്നവരാ, അതൊക്കെ തീവ്രവാദ നിലപാടുള്ളവരാണ് യോഗം വിളിക്കുന്നത്. എന്തിനാണ് അങ്ങനെയുള്ളവർക്ക് മുതലെടുപ്പിന് അവസരം ഉണ്ടാക്കുന്നത്? ഇപ്പൊ പൂരം കലക്കിയ സംഭവത്തിൽ നമുക്കറിയാം വിവരാവകാശത്തിന്റെ റിപ്പോർട്ട് അവിടെ മത്സരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ആ റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് തന്നെ, അതുപോലും പുറത്തു വിടുന്നില്ല. അപ്പോ ആ പൂരം കലക്കിയതിന്റെ റിയാക്ഷൻ ഇപ്പോഴും നിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോഴാണോ ശബരിമലയുടെ തീർത്ഥാടനം കലക്കാൻ നോക്കുന്നത്? ഇതില് ഒരു മടിയും കൂടാതെ ഒരഭിമാനക്കുറവും നോക്കാതെ ഭക്തജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഗവൺമെന്റും ദേവസ്വം ബോർഡും തയ്യാറായാൽ മാത്രം പോരെ, അതെങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുക, എന്നാലേ സംശയം ദൂരീകരിക്കാൻ കഴിയും. അന്ന് മുതലെടുക്കാൻ കഴിഞ്ഞില്ല, കാരണം കോൺഗ്രസ് ആ വിഷയം ഏറ്റെടുക്കും. കോൺഗ്രസ് സമരരംഗത്ത് വന്നു, അത് കാരണം അവർക്ക് മുതലെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പൂരത്തിൽ മുതലെടുത്തു, അത് നമ്മൾ കണ്ടതല്ലേ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകളെ എസ് എഫ് ഐ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് ഞങ്ങൾ അതിനത്ര ഗൗരവത്തിൽ എടുത്തില്ല, അത് അടുത്ത ഡീലിന്റെ അർത്ഥമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് അതായത് 8 മാസത്തെ കാലാവധി കൊടുത്തിട്ടാണ് വരെ ചുമതലപ്പെടുത്തത് എസ് എഫ് ഐ ഒക്കാരെ. അവര് 10ാം മാസത്തിലാണ് വിളിക്കുന്നത്. ആ വിളിക്കുന്നപ്പോ 2 ഉപതെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, നിയമസഭ ഇലക്ഷൻ വരുന്നു. അപ്പോ 1.5 കൊല്ലത്തിനുള്ളിൽ 3 ഇലക്ഷൻ വരിക. അതിന്റെ ഭാഗമായി അടുത്ത ഡീല്, അതല്ല ഞങ്ങൾ ഇതിൽ ഒരു ഗൗരവം കാണുന്നു. അത്രയുള്ളൂ. ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ആദ്യമായിട്ട് ഗോവിന്ദം മാഷ്കും സുരേന്ദ്രനും ഒരേ സ്വരം, രണ്ടുപേരും ജയിക്കുകയാണ്. ഇപ്പൊ ഡീലൊന്നും ഇല്ലല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ. എനിക്ക് എന്താ വീണ വിജയനെ ചോദ്യം ചെയ്തതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഇപ്പൊ സി പി എമ്മുകാരാണ്. റിയാസിന്റെ മുഖത്ത് ഇന്നലെയാണ് ഒരു പുഞ്ചിരി കണ്ടാത്തിയത്. സ്വന്തം ഭാര്യനെയാണ് ചോദ്യം ചെയ്യാൻ അദ്ദേഹം സന്തോഷിക്കുകയാണ്. ഇപ്പൊ ഡീലില്ല എന്ന് മനസ്സിലായില്ലേ. അതേ മോഹമാവൻ തന്നെ കെ സുരേന്ദ്രൻ. ഇപ്പൊ ചോദ്യം ചെയ്യാനോട് എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാ സംശയങ്ങളും തീർന്നല്ലോ, സംശയങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. വയനാട്ടിൽ മാത്രമാണ് സ്ഥാനാർത്ഥി
ആരാന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നത് പാലക്കാടും ചേലക്കരയും നിൽക്കുകയാണ്. ചെറിയൊരു തർക്കങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അത് പാർട്ടിയാവുമ്പോ തർക്കങ്ങളുണ്ടാവും, പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അതിന്റെ ഒപ്പം സ്ഥാനാർത്ഥിയും. ഇതിനിടയ്ക്ക് അംഗ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് പാലക്കാട്. അതിന്റെ ഒറ്റ മറുപടിയേ ഉള്ളൂ, അല്ല ഉത്തരം ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രയോഗിക്കുന്നതാണ്. രണ്ട് സീറ്റും കോൺഗ്രസ് പാലക്കാട് യു ഡി എഫിന്റെ ഉറച്ച സീറ്റാണ്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ 2006 വരെയുള്ള പാലക്കാടല്ല പുനർനിർണയം കഴിഞ്ഞപ്പോഴുള്ള പാലക്കാട് എന്ന് പറയും. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം, അതായത് എൽ ഡി എഫ് മുമ്പ് ജയിപ്പിച്ച പഞ്ചായത്തുകൾ പലതും ഇന്നില്ല. എൽ ഡി എഫിന് അല്പമെങ്കിലും മുൻതൂക്കുള്ള ഒരു പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്ത് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വന്നത്. അതിന് കാര്യം ബിരായിരി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ്. ഇപ്പൊ 3 പഞ്ചായത്തിൽ ബി ജെ പി ഇല്ല. അതുകൊണ്ട് പിന്നെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമുണ്ട്. സ്ഥിരമായിട്ട് നിന്ന് തോൽക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് പാലക്കാടൊരു മത്സരമില്ല എന്നാണ് എനിക്ക്. കാരണം അവിടെ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് അവര് തന്നെ പറയുന്നത് സ്ഥിരം വോട്ടല്ല നോട്ടാണ്, നോട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങളല്ല പറയും, ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയും ഞങ്ങൾ കുറച്ച് കാണിക്കില്ല, ആരെയും ഞങ്ങൾ പേഴ്സണലായിട്ടൊന്നും പറയൂല്ല. പക്ഷേ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കുറിച്ച് അവരുടെ പാർട്ടിക്കാർ പറയുന്നതാണ് നിങ്ങൾ ചാനലിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരൊരു മത്സരമൊന്നുമില്ല. പിന്നെ ചേലക്കരയിലെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവരൊരു സിസ്റ്റമാറ്റിക് ആയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് ചേലക്കരയിൽ. കാരണം പ്രാദേശികമായിട്ടുള്ള തർക്കങ്ങൾ അദ്ദേഹം തന്നെ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്, അല്ലാതെ അതിലാരും പക്ഷം പിടിച്ചിട്ടില്ല. സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണ് മുൻകാലങ്ങളിൽ പാർട്ടികൾ തോൽപ്പിച്ചത്. ഇത്തവണ അതുണ്ടാവില്ല. ഞാന് യു ഡി എഫ് അന്ന് പ്രഖ്യാപിച്ച കുറ്റവിചാരണ സദസ്സിൽ ഞാൻ പങ്കെടുത്തപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും നല്ല സദസ്സ് സംഘടിപ്പിച്ച ചേലക്കരയിൽ. അതുകൊണ്ട് ചേലക്കരയിൽ നല്ല പ്രതീക്ഷകൾ. ഈ രണ്ട് മണ്ഡലങ്ങളിലും വോട്ട് കച്ചവടം ഗൗരവത്തിലെടുക്കാവുന്നതാണോ? കച്ചവടം നടത്തിയാലും കുഴപ്പമില്ല, പാലക്കാടിനെ ബാധിക്കില്ല, ചേലക്കരയിലും ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പാലക്കാട് മറ്റേ കച്ചവടത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ. അരി ഞാൻ കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ എങ്കിലും ഒരു തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികളെ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോ എങ്ങനെ വരുന്ന അറിയില്ല, ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത്. ഡീല് നടന്നാലും നടന്നില്ലെങ്കിലും ഞങ്ങൾ പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കും, ചേലക്കര ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.